നമസ്കാരം കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലാണാസിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ല സ്ഥാപിതമായത് നെടിയിരിപ്പ് സ്വരൂപം എന്നാണ് കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരം ഇന്ത്യയിലെ ആദ്യ വിശപ്പ് നഗരം എന്നിവ കോഴിക്കോട് നഗരമാണ് കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട് താലൂക്ക് കേരളത്തിൽ ആദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം വന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായ കോഴിക്കോടായിരുന്നു സാമൂതിരിയുടെ തലസ്ഥാനം യുടെ നാവിക സേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് തുറമുഖം സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെട്ടു ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാംകല്ല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ലോകനാർക്കാവ് ക്ഷേത്രം കുറ്റിച്ചിറം ഇസ്കാൻ പള്ളി സരോവരം ബയോപാർക്ക് കാപ്പാട് കടൽ തീരം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയത് കോഴിക്കോട്ടിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ദിരാഗാന്ധിയാണ് ഈ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബേപ്പൂർ ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ് മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ബേപ്പൂർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബഷീർ ആണ് ഫറൂഖ് പട്ടണം പണി പണികഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ കക്കയം ജലവൈദ്യുത നിലയം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പവർ ഹൗസ് കക്കയത്ത് സ്ഥിതി ചെയ്യുന്നു തുഷാരഗിരി വെള്ളച്ചാട്ടം വെള്ളാരിമല വെള്ളച്ചാട്ടം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു ചാലിയാറിന്റെ പലിനീകരണത്തിന് കാരണമായ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ സ്ഥിതി ചെയ്യുന്നു തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കല്ലായി കേരളത്തിൽ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം ഫറൂഖാണ് കരകൗശല ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജാണ് ബാലുശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമാണ് പെരുവണ്ണാമോഴി കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതലവളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമോഴി വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി സി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പി ടി ഉഷയുടെ ജന്മസ്ഥലം പയ്യോളി തച്ചോളി ഉദയനന്റെ സ്വദേശം വടകര വടക്കൻ പാട്ടുകൾക്ക് പ്രശസ്തമായ കടത്തനാട് സൂചെയ്യുന്നത് കോഴിക്കോടിലാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലമാണ് മിഠായി തെരുവ് മിഠായി തെരുവിന അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയാണ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു മാതൃഭൂമി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി രേവതി പട്ടത്താനം നടക്കുന്നത് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഡോൾഫിൻ പോയിന്റ് മാനാഞ്ചിറ മൈതാനം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനെട്ടിന് മാനാഞ്ചിറ മൈതാനിയിൽ വെച്ച് ചേലക്കാടൻ ആയിഷ കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കടലാമകളുടെ പ്രചനന കേന്ദ്രമായ കോഴിക്കോട്ടെ തീരമാണ് കൊളാവി പാലം അന്തർദേശീയ പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ടത് കോഴിക്കോടാണ് വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടിൽ സ്ഥിതി ചെയ്യുന്നു വാട്ടർ കാർഡ് സിസ്റ്റം ആദ്യത്തെ വാട്ടർ മ്യൂസിയം എന്നിവ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്കാണ് യു എൽ സൈബർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്കാണ് തന്റേടം ജെൻഡർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ കോഴിക്കോടിലെ ചേവായൂരിൽ സ്ഥിതി ചെയ്യുന്നു പൊതുജന കൂടിയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ വയനാട് ചുരം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം കൊയിലാണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗിന്റെ ആസ്ഥാനം ചാലി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ